കുടിവെള്ളം കിട്ടാക്കനിയാകുമ്പോൾ അലയമൺ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജനം നെട്ടോട്ടമോടുന്നു. തകരാറിലായ കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം ശക്തം. രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയെയും കുഴിയന്തടം കുടിവെള്ള പദ്ധതിയെയും ആശ്രയിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ കണ്ണങ്കോട് പ്രദേശത്ത് കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. കുഴിയന്തടം കുടിവെള്ള പദ്ധതിയുടെ ടാപ്പുകളിൽ ജലം ലഭിക്കാതായിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുകയാണ്. അംഗൻവാടി ടീച്ചറാണ്. ഇവിടെ കുറച്ച് നാളുകൊണ്ട് വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. കുടിക്കാൻ പോലും വെള്ളമില്ല. ഇത് പൈപ്പ് വെറുതെ ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കും. എന്നും പാത്രം എടുത്തുകൊണ്ട് ഇവിടെ വന്നിരിക്കും, പക്ഷെ വെള്ളം പൈപ്പിൽ വരാറില്ല. ഞങ്ങളോട് പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞ് വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൽ വരാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഈ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കിണറ്റിലും വെള്ളമില്ല. ജനങ്ങൾ നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക, ഒരു തുള്ളി വെള്ളം കുടിക്കാനും വേണ്ടി. അതിന് നമ്മളെ സർക്കാർ എന്തുവാ ചെയ്യാന്നുള്ളതെന്ന് വെച്ചാൽ, അത് എന്തുവാന്ന് വെച്ചാൽ അത് കണക്ക് ചെയ്യുക. പാൻ കുടിവെള്ള പദ്ധതി എന്നും പറഞ്ഞ് ഇവിടെ ഒരു പദ്ധതി നടപ്പാക്കി. അത് പ്രവർത്തി കൊണ്ടുവന്ന് വെച്ച് മോട്ടറൊക്കെ വെച്ച് ഇതാക്കി. 10 ദിവസം പോലും ഞങ്ങൾക്ക് അതിൽ നിന്നും വെള്ളം ലഭിച്ചിട്ടില്ല. അത് കേടായി. പിന്നെ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി പിരിവെടുത്ത് വീണ്ടും അത് ശരിയാക്കി. അതിൽ നിന്ന് 1 ദിവസം മാത്രം പിന്നെ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയുള്ളൂ. അഞ്ചൽ കുടിവെള്ള പദ്ധതിയുടെ 1 കിലോമീറ്റർ ദൂരെയുള്ള ടാപ്പുകളിൽ നിന്നാണ് കണ്ണങ്കോട് നിവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. അലേമൺ ഗ്രാമപഞ്ചായത്തിലെ കണ്ണങ്കോട്, കടവറം എന്നീ 2 വാർഡുകൾക്ക് ആവശ്യത്തിനായി നിർമ്മിച്ച രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി നിർമ്മാണം പൂർത്തീകരിച്ച് 2 മാസം മാത്രമാണ് പ്രവർത്തിച്ചത്. പ്രദേശത്തെ 50 കുടുംബങ്ങൾക്കായാണ് കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചത്. എന്നാൽ കുടിവെള്ള പദ്ധതിയുടെ ടാങ്കിന് കീഴിൽ തന്നെ കുടിവെള്ളത്തിനായി കുടിവെള്ള കച്ചവടക്കാർ വെള്ളം എത്തിക്കുന്നതും കാത്തിരിക്കുകയാണ് 50 വീട്ടമ്മമാർ. 3 സെന്റിലെ വീട്ടുപുരയിടത്തിൽ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് വയ്ക്കാൻ സ്ഥലം നൽകിയത് വെള്ളം ലഭ്യമാകുമെന്ന പ്രതീക്ഷയോടെയാണെന്നും പ്രതീക്ഷ അസ്ഥാനത്തായെന്നും ഒരു വീട്ടമ്മ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഞങ്ങൾ 5 സെന്റ് സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങളുടെ പുരയിടത്തിലാണ് ഈ ടാങ്കും കുഴൽക്കിണറും എല്ലാം പിന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ കിണർ വെട്ടിയില്ല. ഇതിനകത്തുനിന്ന് 1 തുള്ളി വെള്ളമില്ല. ഇപ്പോഴും ചുമട്ടുവെള്ളം കോരക്കമാണ് ഞങ്ങളുടെ സ്ഥിതി. അവർ വീണ്ടും വന്ന് നോക്കി, എൻ്റെ മീറ്ററെല്ലാം കേടാന്ന് പറഞ്ഞ് എടുത്ത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മോട്ടർ, പിന്നെ അതൊന്നും ശരിയാക്കാൻ അവർ വന്നിട്ടുമില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.